విత్ర మనోజ్ఞం. ఎవర్కం ప్రభాత విరుందిలేకు హృదయమయ స్వాగతం. പ്രിയപ്പെട്ടവരെ, ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്നേഹപൂർവ്വം നമുക്ക് നന്ദി പറയാം. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സഭയെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ. ഒരു വലിയ നോമ്പിലേക്ക് കൂടി പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് അനുഗ്രഹം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആ നോമിൻ്റെ ചൈതന്യം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും ദൈവഹിതത്തിന് വിധേയമായി ദൈവാശ്രയബോധത്തോടെ ജീവിച്ച് ദൈവം നൽകുന്ന കൃപകൾ പൂർണ്ണമായി സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രഭാത വിരുന്നിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിനവും ഈ നോമ്പുകാലവും ഒത്തിരിയേറെ കൃപകൾ നിറഞ്ഞതായിത്തീരുവാൻ നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ക്രമം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. വളരെ പ്രത്യേകമായിട്ട് ഈ പ്രഭാത വിരുന്നിൽ സഭയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നിയോഗം നമ്മൾ സമർപ്പിക്കുമ്പോൾ സഭയാണ് നമുക്കറിയാം നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. സഭയിലെ അംഗങ്ങളാകുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് സഭയ്ക്ക് വേണ്ടി ഒത്തിരി സ്നേഹത്തോടുകൂടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത നമുക്ക് ഈ പ്രഭാതത്തിൽ യാചിക്കാം. അമ്മ സഭയുടെ നാഥയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ്. അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അമ്മയുടെ വലിയ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ, ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ. ഞങ്ങളുമീ മണ്ണിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വചനം വായിക്കാൻ പോവുകയാണ്. ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19:1 വാക്യങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേബൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാലിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുംബൈ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകുവാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ.
സക്കേവോസ് എഴുന്നേറ്റു പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ വിചിന്തനത്തിന് പല പ്രാവശ്യം വിധേയമാക്കിയിട്ടുള്ള ഒരു വചനഭാഗമാണിത്. ഈ നോമ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഇന്ന് അല്പസമയം സക്കേവോസിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. സക്കേവോസിനെ കുറിച്ച് വചനം പറയുന്നത് അവനൊരു ചുങ്കക്കാരനായിരുന്നു, ധനികനുമായിരുന്നു. ഈ സക്കേവോസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സക്കേവോസിന് ഒരു ദിവസം ഒരു ആഗ്രഹം ഉണ്ടാവുക, യേശുവിനെ ഒന്ന് കാണണമെന്ന്. പ്രിയപ്പെട്ടവരെ, പല ദിവസങ്ങളിലും യേശുവിനെ കാണണമെന്ന് ഇവൻ ആഗ്രഹമുണ്ടായി. പക്ഷെ ഒരു ദിവസം ഇവൻ കേൾക്കുകയാണ്, യേശു എന്ന് പറയുന്ന വ്യക്തി ഇന്ന വഴിയിലൂടെ പോകുന്നുണ്ടെന്ന്. അപ്പൊ സക്കേവോസിന് ഒരു ആഗ്രഹമുണ്ടായി, എന്നാൽ ശരി, ഇവനെ ഒന്ന് കണ്ടേക്കാം. അന്ന് സക്കേവോസ് യേശുവിനെ കാണാൻ വേണ്ടി ഈ പ്രത്യേക വഴിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം പൊക്കം കുറവായിരുന്നതിനാൽ സക്കേവോസിനറിയാം ധാരാളം ആളുകൾ അതിലെ വരുമെന്ന് യേശുവിനെ കാണാൻ. അതുകൊണ്ട് അവൻ ഒരു മരത്തിൽ കയറി അതിന് മുകളിലിരിക്കുക. ഇവിടെ നമ്മളിവിടെ കാണുക, സക്കേവോസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ ഇവൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് യേശു ഇവൻ്റെ വീട്ടിലേക്ക് വരുവാൻ സന്മനസ് കാണിക്കുകയാണ്. ഇവൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് യേശുവിനെ ഒന്ന് കാണാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, തുടരണമെന്ന് ആഗ്രഹിച്ചില്ല. ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ഇവൻ്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായിട്ട് യേശുവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരിക. എല്ലാ ദിവസവും ഇവൻ വീട്ടിൽ നിന്ന് പോവും, പക്ഷെ തിരിച്ചു വരുന്നത് സഞ്ചി നിറയെ സമ്പാദ്യമായിട്ട്. പക്ഷെ ഇന്ന് സഞ്ചി നിറയെയല്ല, മറിച്ച് സക്കേവോസ് വീട്ടിലേക്ക് കയറി വരുന്നത് ഹൃദയം നിറയെ, മനസ്സ് നിറയെ, വലിയ സമ്പാദ്യവുമായിട്ടാണ്. അത് എല്ലാ ദിവസവും കൊണ്ടുവരുന്ന സമ്പാദ്യമല്ല, മറിച്ച് എല്ലാ സമ്പാദ്യങ്ങളുടെയും ഉടയവനായ കർത്താവിനെയും കൊണ്ടാവാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, സക്കേവോസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ യേശു രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ഇവൻ്റെ വീട്ടിലേക്ക് കടന്നു വരിക. അപ്പൊ ഈ സക്കേവോസിന് ഈ യേശുവിൻ്റെ ഈ ആവേശവും യേശുവിൻ്റെ ഈ താല്പര്യവും ഇവനോടുള്ള പ്രത്യേകമായിട്ടുള്ള ആ സ്നേഹവും കണ്ടു കഴിഞ്ഞപ്പോൾ സക്കേവോസ് എന്താ ചെയ്യുന്നു? വീണ്ടും ഒരു സ്റ്റെപ്പോടെ മുന്നോട്ട് വെച്ചിട്ട് പറയുക, കർത്താവ് എനിക്ക് ഇന്നിന്നെ മാത്രം മതി, ഞാൻ പലതിൻ്റെയും പുറകെ പോയി, പലതിനെയും ഞാൻ സ്വരൂപിച്ചു വെച്ചു, പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മാത്രം കിട്ടിയാൽ മതി. കാരണം അല്പസമയം യേശുവിൻ്റെ കൂടെ ചെലവഴിച്ചപ്പോൾ, യേശുവിനോടൊപ്പം ഒന്ന് വിരുന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഇത് വലിയൊരു ആനന്ദമായി സക്കേവോസിന് അനുഭവപ്പെട്ടു. അപ്പം മറ്റെല്ലാ സമ്പാദ്യത്തെക്കാളും അധികമായിട്ട് ഇത് കർത്താവ് ഏറ്റവും മധുരമായിട്ട് ഇവന് മാറി. സക്കേവോസ് പറയും, എനിക്ക് നിന്നെ മാത്രം മതി, ഞാൻ ആവശ്യമായി പിടിച്ചു വച്ചിരിക്കുന്ന പലതുമുണ്ട്, ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചേക്കാം. അപ്പോൾ ഈ സക്കേവോസിൻ്റെ ഈ ആവേശവും സക്കേവോസിൻ്റെ ഈ താല്പര്യവും സക്കേവോസിൻ്റെ ഈ സഹകരണം കണ്ടു കഴിഞ്ഞപ്പോൾ യേശു ഒരു സ്റ്റെപ്പോടെ മുന്നോട്ട് വെച്ചിട്ട് പറയുക, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഈ കാര്യം, ഈ സക്കേവോസിനെ പോലെ നമ്മൾ കർത്താവിനോട് സഹകരിക്കുമ്പോൾ അതിൻ്റെ പത്തരട്ടി നമ്മളോട് സഹകരിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കണ്ടെത്തുക. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഈ സക്കേവോസ് കണ്ടെത്തിയ പോലെ കർത്താവിനെ കുറെ കൂടി കണ്ടെത്താനുള്ള ഒരു കാലഘട്ടമാണ്. കർത്താവിനെ കുറെ കൂടി തിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടമാണ്. യേശുവിന് വേണ്ടി കുറെ കൂടി സമയം മാറ്റി വെക്കാനുള്ള ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ താല്പര്യം കൊടുക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സക്കേവോസ് തിരിച്ചറിഞ്ഞതുപോലെ ഏറ്റവും വലിയ സമ്പാദ്യം കർത്താവാണെന്ന് തിരിച്ചറിയാൻ, ഈ കർത്താവ് എൻ്റെ കൂടെ വന്നാൽ, കർത്താവിൻ്റെ കൂടെ ഞാനുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിനും കുറെ കൂടി മധുരമാകുമെന്ന് തിരിച്ചറിയുവാൻ, അങ്ങനെ ജീവിതത്തിൽ കുറെ കൂടി കർത്താവിന് പ്രാധാന്യം കൊടുക്കാൻ, ദൈവകാര്യങ്ങളിൽ ദൈവീക കാര്യങ്ങളിൽ കുറെ കൂടി വ്യാപരിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. അതിനുവേണ്ടി ദൈവം നമുക്ക് നല്ലൊരു അനുഗ്രഹദായകമായ കൃപയുടെ ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് കർത്താവിനോട് സഹകരിക്കുക?
പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കുറെ കൂടി പള്ളിയിൽ പോകാൻ നമുക്ക് കുറെ കൂടി താല്പര്യമുണ്ടാവട്ടെ. ദൈവീക കാര്യങ്ങളിൽ കുറെ കൂടി നമുക്ക് താല്പര്യമുണ്ടാവണം ഈ നോമ്പ് കാലത്ത്. അതോടൊപ്പം തന്നെ സക്കേവോസിനെ പോലെ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചാലേ അനുഗ്രഹം കടന്നു വരും. നമുക്കറിയാലോ, വലിയൊരു ടാങ്കിൽ കുറേ വെള്ളമുള്ളപ്പോൾ, വെള്ളമുണ്ട്, അതിൻ്റെ അടിയിൽ കുറേ ചെളി കിടക്കുമ്പോൾ, ഇതിലേക്ക് എന്തോരം നല്ല വെള്ളം ഒഴിച്ചാലും നമുക്കറിയാം അവസാനം വന്നു കഴിയുമ്പോൾ ഈ ചെളിവെള്ളത്തിൻ്റെ മണവും ഗുണവും നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം എന്താ? ഇതിലേക്ക് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടല്ല, ഇതിൻ്റെ അടിയിൽ ഈ ചെളിവെള്ളം കിടക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ചെളിവെള്ളം കിടക്കുന്നിടത്തോളം, അശുദ്ധി കിടക്കുന്നിടത്തോളം, വിദ്വേഷവും വൈരാഗ്യവും പകയും കിടക്കുന്നിടത്തോളം, എത്രമാത്രം നന്മ കടന്നു വന്നാലും അത് നമുക്ക് അനുഭവിക്കാനും നമുക്ക് നമ്മളെപ്പോലെ മറ്റുള്ളവർക്ക് അനുഭവിക്കാനും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾക്ക് ഈ സക്കേവോസിനെ പോലെ കുറേ കൂടി ചില ഉപേക്ഷകൾ നമ്മൾ ഭാഗത്തു നിന്നുണ്ടാകണം. കുറേ കൂടി തിന്മകൾ ഉപേക്ഷിക്കാൻ, കുറേ കൂടി ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ, കുറേ കൂടി ദൈവത്തേക്കാൾ ഉപരിയായിട്ട് മറ്റു പലതിനെയും നമ്മൾ മനസ്സിൽ ഹൃദയത്തിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറേ കൂടി ഒന്ന് വിട്ടുകളയാനുള്ള ഒരു നല്ല കാലഘട്ടമായിട്ട് ഇത് നമുക്ക് മാറട്ടെ. അങ്ങനെ കർത്താവിനോട് നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കുറേ കൂടി എന്നെ ഈ കാലഘട്ടത്തിൽ ഒരുക്കണമേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കൂടി ദേവാലയത്തിൽ പോകുവാൻ, കുറേ കൂടി ആത്മാർത്ഥമായി കുമ്പസാരിക്കുവാൻ, കുറേ കൂടി കുരിശു വരയ്ക്കുവാൻ, കുറേ കൂടി നന്മയിൽ വ്യാപരിക്കുവാൻ ഒക്കെയുള്ള നല്ല ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം നമുക്ക് മാറ്റിയെടുക്കാം. നോമ്പിൽ നമ്മൾ അതിനല്ലേ നമ്മൾ അതിനെ മാറ്റിവെക്കുക, അവിടെയല്ലേ കൃപകൾ കടന്നു വരിക. ഞാനൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്തോരം കാര്യങ്ങളിൽ നമ്മളൊക്കെ പലപ്പോഴും വ്യാപൃതരാകുന്നു, അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. പക്ഷെ ദൈവീക കാര്യങ്ങളിലും ഒഴുകുവാൻ നമുക്ക് സമയമില്ല. പള്ളി പോകാൻ സമയമില്ല, കുരിശു വരയ്ക്കാൻ സമയമില്ല. ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ അതൊക്കെയാണ് ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, കുറേ കൂടി ഉള്ളിലേക്ക് തിരിച്ചു വരുവാൻ, കുറേ കൂടി സക്കേവോസിനെ പോലെ ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം കുറേ കൂടി അനുഭവിക്കുവാൻ, കർത്താവിനെ കുറേ കൂടി വിളിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം കുറേ കൂടി അനുഭവിക്കാനൊക്കെ നമ്മൾ മനസ്സ് വയ്ക്കുമ്പോൾ ഈ സക്കേവോസിനെ പോലെ ജീവിതം കുറേ കൂടി ആനന്ദകരമായി മാറുകയാണ്. ചിലപ്പോൾ നമ്മളാകാം നമ്മുടെ കുടുംബത്തിൻ്റെ ചില തടസ്സങ്ങൾക്ക് കാരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആ തടസ്സങ്ങൾ മാറ്റാൻ, നമ്മളൊന്ന് നന്നായാൽ നമ്മുടെ കുടുംബം നന്നായി, നമ്മൾ നന്നായാൽ നമ്മുടെ ദേശം നന്നായി, നമ്മുടെ നന്നായാൽ നമ്മുടെ ഇടവക നന്നായി. അപ്പം അതിനൊക്കെയുള്ളൊരു നല്ലൊരു കാലഘട്ടമായിട്ട് ഈ പ്രഭാതം നമുക്ക് എടുക്കാം, ഈ നോമ്പുകാലം നമുക്ക് എടുക്കാം, ഈ ദിവസങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് എടുക്കാം. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവഹിതം നിറവേറ്റുവാൻ ഉള്ള വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായിട്ട് മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം ആ ഒരു നിയോഗം നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടിയൊക്കെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയിലെല്ലാവരും, ഒത്തിരിയേറെ ആളുകൾ തിന്മകൾ കടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ദൈവത്തിനെതിരായിട്ട്, ദൈവത്തേക്കാൾ അധികമായിട്ട് പല കാര്യങ്ങൾക്കും വില കൊടുക്കുന്ന, സ്ഥാനം കെടുക്കുന്ന വ്യക്തികൾ, അവരെയൊക്കെ കുറേ കൂടി ദൈവമേ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ ജീവിതവും വഴിയായിട്ട് സാധിക്കണ്ടേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സക്കേവോസിൻ്റെ ഈ നല്ല മാതൃക സ്വീകരിച്ച് ദൈവഹിതാനുസരണം ജീവിക്കുവാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം.
നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഒരു വലിയ നോമ്പിലേക്ക് കൂടി പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. വളരെ പ്രത്യേകമായി ഇന്നേ ദിവസം ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കുന്നു. ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ നോമ്പുകാലത്ത് സഭയിൽ കുറേ കൂടി അനുഗ്രഹദായകമായ ഒരു ജീവിതം നയിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മയമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുകയാണ് ഈ പ്രഭാതത്തിൽ. സകല വിശുദ്ധരെ, നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുകയാണ് ഈ പ്രഭാതത്തിൽ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരായ വിശുദ്ധരെ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധരെ, നിങ്ങളുടെ എല്ലാ മാധ്യസ്ഥം ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യാചിക്കുകയാണ്. ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമായി ചെലവഴിക്കുവാൻ പ്രിയപ്പെട്ട വിശുദ്ധരെ, നിങ്ങളെങ്ങനെ സഭയോട് ചേർന്ന് ജീവിച്ചു? ഞങ്ങൾക്ക് മുമ്പേ ഈ സഭയിലെ വിശ്വാസം ജീവിച്ച് ഞങ്ങൾക്ക് മാതൃക നൽകിയ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരെ, നിങ്ങളുടെ മധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളും ഇതുപോലെ വിശുദ്ധരായി ജീവിക്കുവാൻ, നന്മയിൽ ജീവിക്കുവാൻ, പുണ്യത്തിൽ വളരുവാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്നേ ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് യാചിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നി ജ്വാലകളാലേ എന്നെ എന്നും ദീപ്തമാ
സുഖദായകം ആരാധ്യമാമി നിമിഷം ആത്മസൗഖ്യ നിമിഷം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. സഭയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതത്തിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ, നമ്മുടെ പിത്രാന്മാരുടെ, നമ്മുടെ വൈദികരുടെ, നമ്മുടെ കർദ്ദിനാൾമാരുടെ എല്ലാം ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. ലോകമെമ്പാടും അർപ്പിക്കുന്ന എല്ലാ ബലികളോടും ചേർന്ന് എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാം കൂട്ടായ്മയോട് ചേർന്ന്, സഭയിലെ എല്ലാ വൈദികരോട് ചേർന്ന്, സഭയിലെ എല്ലാ സന്യസ്തരോട് ചേർന്ന് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം പ്രബോധമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രഭാത വരുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. വളരെ പ്രത്യേകമായിട്ട് ഈ സമയങ്ങളിൽ നമുക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും അതോടൊപ്പം ലോകമെമ്പാടുമുള്ള അനേകർ നമ്മൾക്ക് വേണ്ടി ജപമാല അർപ്പിച്ച് ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാവരെയും ഓർക്കാം. ആരെല്ലാം ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുത്തോ, ആരെല്ലാം ഈ പ്രഭാത വിരുന്നിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ സമർപ്പിക്കാം. അവർക്കെല്ലാവർക്കും ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ആഗ്രഹിക്കുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതവും ഒത്തിരിയേറെ അനുഗ്രഹപ്രദമാവട്ടെ. നമുക്ക് തുടർന്നും സഭയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ദൈവം പരിശുദ്ധ അമ്മയിലൂടെ സകല വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ഇന്നേ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.